തിരുക്കൻ എന്ന സിനിമയുടെ സംവിധായകൻ സി ജോസും അനുഗ്രഹമാണ് ഇന്ന് നമുക്ക് ഉള്ളത്. നമസ്കാരം. നമസ്കാരം ജോസിൻ്റെ ആദ്യത്തെ സംരംഭമാണ് ഈ തിരുക്കൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ യങ് ജനറേഷൻ ഈ പോലീസുകാർ വരുമ്പോൾ അപ്പം അവർ മാറുന്നിടത്തെ കിറുക്കന്മാർ വരുന്നുണ്ട് അങ്ങനെയുള്ള അതിൽ നിന്നുണ്ടായ ഇതാണ് എന്തെങ്കിലും സമയമുണ്ടോ അതിന്? തീർച്ചയായിട്ടും ഈ സിനിമ പറഞ്ഞു തുടങ്ങുന്നത് സെയിം കണ്ടന്റല്ലാം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വളവിൽ കണ്ടല്ല കിറുക്കന്മാരവിടെ ഉണ്ട് എന്ന് പറയുന്ന പോലീസുകാരെ പറയുന്ന ആ ഒരു പറച്ചിലിൽ നിന്ന് തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഇതാണ് പിന്നെ സിനിമയാണ് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ? അതിൽ ഈ പറയുന്ന പോലെ ഈ തമാശയിൽ നിന്ന് സീരിയസിലേക്ക് കിടക്കുന്ന രീതിയിലാണോ ആ ജോ ജോണറിലാണോ? ഇതിൽ അല്ല, ഇതിൽ തമാശ ഉണ്ട്. അത് ആ അതായത് ബേസിക്കലി ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു സ്റ്റോറിയായിട്ടാണ് നമ്മളിതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും പല ആൾക്കാരും പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടി എന്താണെന്ന് അവർക്ക് അറിയില്ല. കറക്റ്റായിട്ട് ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മളവിടെ ചെയ്യുന്നത് പ്രേക്ഷകനെ ചിലപ്പോൾ ചിരിപ്പിച്ചേ, പക്ഷേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും നമ്മളൊരു കോമഡി വർക്കൗട്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റേഷനോ പോലെ നമ്മളൊരു കഥ പറഞ്ഞിരിക്കുന്ന സ്ഥലമല്ല. നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെല്ലുന്നൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇല്ല ഒരു സ്റ്റേഷനിൽ ഇരുന്നേക്കാം എന്ന് ചിന്തിക്കില്ലല്ലോ. അപ്പോൾ അവിടെ പല കഥാപാത്രങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ ഒരു സിറ്റുവേഷനെ അവർ കാണുമ്പോൾ അതിൽ അമ്പരക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളിലേക്ക് അവർ കടക്കുമ്പോൾ അമ്പരപ്പുണ്ടാവുന്നു. ആ സമയത്തൊക്കെ പ്രേക്ഷകനെ ചിലപ്പോൾ ചിരിപ്പിച്ചേക്കാം. പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം പോകുമ്പോൾ പ്രശ്നമാണ്, നമുക്ക് എപ്പോഴും ഭീതിയാണ്. പക്ഷേ അതിൽ നിന്ന് നിങ്ങളത് കോമഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സബ്ജക്ട് പോകുന്നത് അല്ലേ? ആ ഇപ്പോൾ പോലീസ് ഇപ്പം മക്ബൂലിനകത്തൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ മക്ബൂലിനെ കുറിച്ച് എന്താണ് അതുകൾക്ക് പറയുക? അല്ല, എനിക്ക് തോന്നിയത് എന്താ പറയുക, ഞാനും മക്ബൂലും ഒരു 2012 മുതൽ അസുരവിത്ത് എന്ന് പറഞ്ഞ മക്ബൂലിൻ്റെ സിനിമ കഴിഞ്ഞത് മുതൽ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പം അത് മുതലൊരു സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഈ കിറുക്കൻ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ലൊക്കേഷനിൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പ്രോംപ്റ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും പ്രോംപ്റ്റ് ചെയ്തിട്ടാണ് അഭിനയിച്ചത്. ഞാൻ ഈ പടത്തിൽ മക്ബൂലിനെ കണ്ട ഒരു സംഗതി, മക്ബൂൽ സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മക്ബൂലിന് പ്രോംപ്റ്റിംഗ് ഇല്ല. അദ്ദേഹം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ പടം ചെയ്തത്, ഭയങ്കര ഡെഡിക്കേഷനിൽ പടം ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഔട്ടിലും ഇതുവരെ കാണാത്ത പ്രേക്ഷകൻ കാണാത്തൊരു മക്ബൂൽ സൽമാനെ ഇവൻ നമുക്കിപ്പോൾ ഇന്നലെ നമ്മുടെ ട്രെയിലർ പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചത് മക്ബൂൽ സൽമാൻ അല്ലേ എന്ന് ചോദിച്ചിരുന്നു. കാരണം മക്ബൂൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാത്തൻ എന്നാണ് ഇവിടെ കഥാപാത്രത്തിൻ്റെ പേര്. അതായത് ഈ ഒരു ജനറേഷനിൽ ഭയങ്കര എന്താ പറയുക പോലീസുകാരിലും ഭയങ്കരമായിട്ട് അതായത് നല്ലത് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് മേജർ രവിസാറിൻ്റെ അസിസ്റ്റന്റായിട്ടായിരുന്നു. അതെ, എൻ്റെ തുടക്കം 2012 കറങ്ങിയ ശേഷം ഏതൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ 2012 മുതൽ ടിക്കറ്റിൻ്റെ സമയത്ത് ഞാൻ എഴുത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ജോൺ റോബിൻസൺ എന്ന് പറഞ്ഞ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ തന്നെ അസിസ്റ്റൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആഡ് ഫിലിമും ആശ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തു. ആ സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിൽ എനിക്ക് ടിക്കറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ വന്ന് ഞാൻ ഇതിലേക്ക് വന്നു. പിന്നെ അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മേജർ രവി സാർ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മേജർ രവി സാറും ബാദുക്കിയും കൂടിയിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് അണിയറയിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടി എൻ്റെ ഷൂട്ട് ഫിനിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെയാണ്, അതായത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിൽ അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് എന്നോട് എൻ്റെ സിനിമയാണ്. അതെ, അതാണ് എനിക്ക് അദ്ദേഹത്തിനോട് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും അത് ചെയ്യില്ല. അപ്പം നമ്മൾ പറയുന്ന പോലെ ഉയരം കുറഞ്ഞ ഡോക്ടർ ഉയരം കൂട്ടാനുള്ള മരുന്ന് എഴുതില്ല. ഉയരം കുറഞ്ഞ ഡോക്ടർ ഉയരം കൂട്ടാൻ മരുന്ന് എഴുതില്ല, പുള്ളി അത് കഴിച്ചു തരും. പക്ഷെ ഞാൻ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ നമ്മുടെ 80+ ചെയ്ത ഇപ്പോൾ അരുൺ ഡി ജോസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ്. ഞങ്ങളൊക്കെ ഒരേ ബാച്ചിൽ വന്നതാണ്, ഞാൻ അരുൺ പിന്നെ സന്തോഷൊക്കെ ഒരു പടം ചെയ്തു. അപ്പോൾ അദ്ദേഹം അസിസ്റ്റൻസ്മാരുടെയും അവർ പുള്ളി വളർത്തും, ഡെവലപ്മെൻറ്റ്സ് പുള്ളി അത് ഭയങ്കരമായിട്ട് പുള്ളി കെയർ ചെയ്യുന്ന ഒരാൾ.
പ്രത്യേകിച്ച് ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ഒരു ഓഫീസർ കൂടിയാണ്. അതിന്റെ ആ ഒരു ധർമ്മവും മനോധർമ്മവും എല്ലാം ഉണ്ടാവും. ഭയങ്കര കൃത്യമാണ് എല്ലാ കാര്യങ്ങളും. പുള്ളിയുടെ കറക്റ്റ് ചാർട്ടാണ് അത്. നമ്മൾ ചിലപ്പോൾ എൻ്റെ ഞാൻ വളരെ കുത്തഴിഞ്ഞൊരു ജീവിതം നയിച്ച ഒരാളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും പഞ്ചലാവും. പുള്ളി പറയും, എടാ 5 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ 4:50 എത്തും, 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കയറും. ഈ ശീലം എന്നിൽ ഉണ്ടാക്കിയെടുത്തത് മേജറാണ്. എനിക്ക് കൃത്യമായിട്ട് നമ്മുടെ ജാനകിയും പിന്നെ നമ്മുടെ മെയിൻ പ്രൊഡ്യൂസർ ശ്രീ ഡോക്ടർ മാത്യു മാമ്പ്ര സാറും എന്നെ നോക്കിയിരിക്കുകയാണ്. അതെ, ഇത്രയും നമ്മൾ ഡയറക്ടർ വിശേഷങ്ങളിലേക്ക് പോയി. എന്നാലും ഇത് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. മാത്യു സാറ്, നമസ്കാരം. ജാനകി, ജാനകി ചെറുപ്പം മുതൽ പരിചയമുള്ള കുട്ടിയാണ് എനിക്ക് പേഴ്സണലായിട്ട്. അപ്പോൾ എന്താണ് സാറിന് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? പ്രോജക്റ്റിൽ ഞാൻ 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഡയറക്ടോറിയൽ ടീമിൽ ഇതിനകത്ത് ഒരു റോള് ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതാണ്. അപ്പം ഞാൻ അവിടെ വന്നു, റോള് ചെയ്തു, ഞാൻ തിരിച്ചുപോയി. അവിടെ സിനിമ നടന്നു. ഇടയ്ക്ക് കുറച്ച് പ്രതിസന്ധി കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വന്നു. എല്ലാ സിനിമകൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ അവർ നമ്മളോട് കൺസൾട്ട് ചെയ്യും ഒക്കെ. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എന്താ പറയുക, അവരൊക്കെ എനിക്ക് ഭയങ്കര ഒരു സഹോദര തുല്യരായി. ആ ടീം മൊത്തം ഒരു സഹോദര തുല്യരായി. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആണ്ട് 10-20 വർഷം പരിചയമുള്ളവരെ പോലെയായിരുന്നു ഞങ്ങളുടെ പെരുമാറ്റം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് സാർ റോൾ ചെയ്തിട്ടുണ്ടല്ലേ? ആ, ഞാനൊരു ചെറിയ റോള് തന്നിട്ടുണ്ട്. അത് ആദ്യം ഞാൻ ചെയ്തിട്ട് പോയിരുന്നു. ചെറുതാണോ വലിയ വേഷമാണോ? അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് അത്? ഞാനിപ്പം വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെറുതെന്നാണ്. ചെറുതെന്ന് പറഞ്ഞാൽ വലുത് അങ്ങനെയൊക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ആയിരിക്കും എനിക്ക് പേടിയാണ്. അതിക്കുള്ള അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ ഇവിടെ തന്നെ ചെവിളിക്ക് പിടിച്ച് പറയാനുള്ള പ്രൊഡ്യൂസറാണ് നോക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാതിരിക്കുവാണെങ്കിൽ ഉപകാരമാണ്. അത് രണ്ട് സ്ഥലത്ത് ലോക്കാണ്. അതായത് ഇപ്പോൾ ആക്ടറായിട്ട് പറയാൻ ഡയറക്ടറും, പ്രൊഡ്യൂസറായിട്ട് പറയാൻ പ്രൊഡ്യൂസറും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ട് സ്ഥലത്ത് അദ്ദേഹം ലോക്കാണ്. അതാണ് സത്യം. അതാണ് സത്യം. ഏതാണ്ട് അങ്ങനെ ചെയ്ത ആ ഒരു മമ്മൂട്ടിയുടെ സിനിമയിലെ റൊഷാക്കിലെ അല്ലേ? ആ, ഞാൻ മമ്മൂക്കിയുടെ കൂടെ റൊഷാക്കിലെ മമ്മൂടി പ്രൊഡക്ഷൻസിന്റെ സിനിമയിൽ അഭിനയിച്ചിരുന്നു. നല്ല റോളായിരുന്നു. റഷീദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത് നന്നായിട്ട് അപ്രീസിയേഷൻ കിട്ടിയ റോളാണ്. അതിന് മുമ്പ് ചെരാദുകൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. അതൊരു വയസ്സായ ആളുടെ കഥാപാത്രമായിരുന്നു. അതിന് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടി. അതെ, നല്ല അനുഭവങ്ങൾ. തമിഴിലെ സായാവനം എന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ പ്രൊഡക്ഷനിലെ ഒരു മൂവി വരുന്നുണ്ട്, ഇമ്പം. അത് ഇതുപോലെ ജോഷിനെ പോലെ തന്നെ എഴുമിടുക്കനായ പുതുമുഖ സംവിധായകനാണ്. പുതുമുഖം എന്നൊക്കെ ഇപ്പോൾ ഇവരെ പറയാൻ പറ്റിയല്ല. കാരണം അല്ലല്ല, ഇവരുടെ സംവിധാനം എന്ന് പറഞ്ഞ് ഇൻഡിപെൻഡൻറ്റ് പേര് വരുന്നത് മാത്രമേ ഉള്ളൂ പുതുമുഖം. അവരൊക്കെ ഒരുപാട് സിനിമകളിലെ, വലിയ വലിയ സിനിമകളിലെ അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്തവർ. അപ്പം ഇമ്പത്തിലെ ഡയറക്ടർ അങ്ങനെ വർക്ക് ചെയ്തതാണ്. അപ്പം അവരെ ഞാൻ പുതുമുഖം എന്ന് പറയുന്നില്ല. അപ്പം അവരോട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഇമ്പം വരുന്നുണ്ട്. അതിനകത്തും റോൾ ചെയ്തിട്ടുണ്ട്. വലിയ റോള്, ചെറിയ റോളുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇതൊരു ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമാണ്. സിനിമ ഇഷ്ടപ്പെടുന്നൊരു കുടുംബത്തിൽ നിന്നാണ്. 40 കൊല്ലമായിട്ട് സീരിയസ് ആയിട്ട് സിനിമ വാച്ച് ചെയ്യുന്ന ആളാണ്. അപ്പം സിനിമയെ പറ്റി ചെറുപ്പത്തിലെ നിരൂപണങ്ങളൊക്കെ എഴുതി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അങ്ങനെ സിനിമയായിട്ട് വളരെ അടുത്ത ബന്ധം. ഞാൻ ബാംഗ്ലൂർ സെറ്റിലാണ്, അവിടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരു സിനിമയും ഇടാറില്ല, എല്ലാ സിനിമയും കാണുന്നതാണ്. അല്ല, ഒരു ഡോക്ടറെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും എപ്പോഴും ഈ ബഹുമാനിക്കുന്നത് ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും. സിനിമയെ ബഹുമാനം കിട്ടുന്ന സിനിമകളുടെ ഇതുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്നതും വലിയൊരു പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അതിനുള്ളിൽ ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാർ എന്ന് പറഞ്ഞ പോലെ ഡോക്ടറുടെ ഉള്ളിലും ആ ഒരു ഇതുള്ളതുകൊണ്ടാണല്ലോ. അല്ല, നമുക്ക് ഉള്ളിലൊരു കലയുണ്ട്. പക്ഷേ ഡോക്ടറായത് തെറ്റല്ലോ. ഞാൻ മെഡിക്കൽ ഡോക്ടർ അല്ല, ഞാൻ ഡോക്ടറേറ്റ് ആണ്. ഡോക്ടറേറ്റ് ആണ്, മാനേജ്മെന്റിലെ ഡോക്ടറേറ്റ് ആണ്. ബിൽഡിംഗ് കെട്ടുന്ന കോൺട്രാക്ട്, ആ ബിൽഡിംഗ് എന്നും നിലനിൽക്കും. അതേപോലെ തന്നെ അതും വലിയ കാര്യമാണ്. കാരണം അത് നാളെ പോകത്തില്ല. തീർച്ചയായിട്ടും അതേപോലെ തന്നെ ചെയ്യുന്നത് പറഞ്ഞ ഒരു
അല്ല, സിനിമ വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും, ഞങ്ങളുടെ വീട്ടിലൊക്കെ സിനിമ ചർച്ച ചെയ്യുന്നവരാണ്. അങ്ങനെ താല്പര്യമുണ്ട്. അപ്പം ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ അവസരം കിട്ടി, സമയം കിട്ടി, അങ്ങനെ നമ്മുടെ സിനിമയിലേക്ക് വന്നു. ഇപ്പോൾ കണ്ടില്ല, ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ചെറുപ്പക്കാരോടൊക്കെ വർക്ക് ചെയ്ത് നമ്മളും ചെറുപ്പമായി. ഇപ്പം അങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് കംഫർട്ടായിട്ടാണ് പുള്ളിയുടെ കുറിച്ച് നേരത്തെ പറഞ്ഞു, നന്നായിട്ട് വലിയ ആൾക്കാരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും അല്ല, ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇത് ഇരുത്തിക്കൊണ്ട് സൂപ്പിക്കല്ല, നല്ല ചെറുപ്പക്കാരല്ല, അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. നല്ല ചെറുപ്പക്കാരാണ്, എന്നുവെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. മനസ്സിലായി? അപ്പം ഞങ്ങളൊരു വർക്ക് ചെയ്യുന്ന ദിവസം ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ അങ്ങനൊരു ബന്ധമൊന്നും അല്ല. വളരെ വളരെ ഫ്രാങ്കായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ബന്ധമാണ്. അപ്പോൾ അത് സാർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സാർ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കാര്യമാണെങ്കിലും അതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച്, അല്ലെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താണ് നീക്കി വെച്ചേക്കാം, അങ്ങനെ ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഉള്ള അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും ആ ബോണ്ട്, നമ്മൾ തമ്മിലുള്ള ബോണ്ട് വരുന്നതും അതിനൊരു ഔട്ട് ഉണ്ടാവുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ സ്ഥലത്ത് സാറിൻ്റെ വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഇടപെടലും അത് ഭയങ്കരമായിട്ട് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളിപ്പോൾ സാറ് പറഞ്ഞല്ലോ പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ എക്സ്പീരിയൻസ് കൊണ്ട് പുതുമുഖമാണ് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ കൂടി ഞങ്ങൾ ഒരു എൻ്റെ ഒരു പുതിയ സിനിമ തിയേറ്ററിലെത്തുക എന്ന് പറഞ്ഞു, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന തിയേറ്ററിലെത്തുക എന്ന് പറഞ്ഞു. സാറിനെ പോലത്തെ ഒരാളുടെ ഒരു സപ്പോർട്ട്, അതായത് സാറിൻ്റെ ഒരു അറിവുണ്ട് ഇതിൽ. ഈ അറിവ് അത് എക്സ്പീരിയൻസാണ്, സാറിൻ്റെ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസും കൂടി ഞങ്ങളിലേക്ക് ചേരുമ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ പൂർണ്ണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് പോലും ആ എക്സ്പീരിയൻസിൻ്റെ ജാനകിയോട് വിചാരിക്കുന്നുണ്ടാവും അച്ഛൻ്റെ ഫ്രണ്ട് എന്താണെന്നും എന്നോടൊന്നും ചോദിക്കാതെ. ജാനകിയുടെ അച്ഛൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് രാജേഷ്. ജാനകി വിചാരിക്കും അച്ഛൻ്റെ ഫ്രണ്ട് എന്താണ് ഒന്നും മിണ്ടാത്ത എന്ന്. അല്ലേ, ആദ്യം ഡയറക്ടർ, അത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ, ഇവർ തമ്മിൽ കോൺവെർസേഷൻ, അത് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടല്ല, പിന്നെ അടുത്തൊരാളാകുമ്പോൾ തൃക്കോത്തരുള്ള ഒരു കുട്ടിയും കൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പരിചയമുണ്ടല്ലോ, നാട്ടുകാരാണല്ലോ. അപ്പം ജാനകി ഇമ്മാനുവലിലൂടെയാണ്, പിന്നെ മാൽഗുഡി ഡേവിസിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോറി, ഉച്ചയ്ക്ക് എന്താണ് എന്താണ് ഈ സിനിമയിലെ ക്യാരക്ടറെ കുറിച്ച് കൂടി? എന്നുവെച്ചാൽ കുറച്ച് ഗ്യാപ്പിന് ശേഷം, താക്കോൽ ഷാജി കൈലാസങ്ങൾ ചെയ്ത മൂവിക്ക് ശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യുന്ന മൂവിയാണ്. അപ്പോൾ ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആയതുകൊണ്ട് തന്നെ ഞാൻ സലീം കുമാർ അങ്കിളുടെയും മീരാവാസ് ദേവൻ മാമിൻ്റെയും മോളായിട്ടാണ് മൂവിയിൽ ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് ചെയ്യുന്നത്. ബാക്കി പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഇടിയിട്ടു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് കാസ്റ്റ് ഉള്ള മൂവിയാണ് ഇതിൽ, ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സും ആക്ട്രസ്സും ചെയ്യുന്ന മൂവിയാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അവർക്ക് ഈ മൂവിയിൽ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിയിൽ കൂടെ പറയുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും ചെറുതായാലും വലുതായാലും ആ മൂവിക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മൂവിയിൽ അത്രയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കും ഈച്ച് ആൻഡ് എവറി വണ്ണെന്ന് കൺവേ ചെയ്യുന്നത് മൂവിയിലേക്ക്. അപ്പോഴേ എല്ലാവരും കഴിഞ്ഞിട്ട് നമുക്കൊരു കംപ്ലീറ്റ്, എന്താണ് മൂവി, ഒരു കംപ്ലീറ്റ് വിഷൻ കിട്ടുന്നത് അവിടെ നിന്നാണ്. അതേപോലെ തന്നെ എനിക്കും ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സലീം കുമാർ അങ്കിൾ മീരാവാസ് ദേവൻ മാമിൻ്റെ മോളായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷൻ, അവിടെ നമുക്ക് ഒരാളെ കാത്തിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഇരിക്കാം. പ്ലാറ്റ്ഫോം ഇപ്പോൾ മോർണിംഗ് വാക്കിനൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്, അത് ബസ് സ്റ്റേഷനിൽ നടക്കും. പക്ഷേ പോലീസ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ആരും വെറുതെ പോയിരിക്കില്ല. അപ്പോൾ അവിടെ നമുക്കൊരു പാസിങ്ങിന് പോലും നമുക്ക് ആൾക്കാരെ ഇടാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനിൽ. എന്നാൽ ശരി, രണ്ട് പേര് പോലീസ് സ്റ്റേഷനിൽ ഇവിടെ നടന്നു പോകട്ടെ എന്ന് പറയാൻ പറ്റില്ല. അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട്. ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന രീതിയും അങ്ങനെ. അതായത് എനിക്ക് തോന്നുന്നു, നമുക്ക് ഉറപ്പിച്ച് പറയാം, മലയാള സിനിമയിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ വരുന്ന ആദ്യത്തെ സിനിമ, ഈ ട്രീറ്റ്മെൻറ്റ് പരിചയപ്പെടണം എന്നുള്ളത്. ഇതൊരു പുതിയ ട്രീറ്റ്മെൻറ്റാണ് പടത്തിൽ. പോലീസ് ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കഥയിലെ ഒരുപാട് കഥാപാത്രങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ അതിന് മൂന്ന് ലെയറിലാണ്. അതായത് ഒരു കഥാപാത്രം, ഇപ്പോൾ സലീം ഏട്ടൻ്റെ കഥാപാത്രം, ആ കഥാപാത്രത്തിനെ നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നത്
മൂന്ന് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് ഏജിൽ. അപ്പം ആ അപ്പം തന്നെ അതിൻ്റെ ഒരു ഇതറിയാലോ, അതൊരു കെട്ടുകണഞ്ഞ് കിടക്കുന്ന ആ രീതി അറിയാലോ. അപ്പം ആ രീതിയിലുള്ളതുകൊണ്ട് ഒരു സൈഡ് പൊട്ടിയാൽ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കലം നമ്മളിങ്ങനെ വെക്കുന്ന പോലെ, നമ്മൾ ചിലപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ജാനകി എടുക്കുന്നത് ഈ കലമാണെങ്കിൽ ഇത് എല്ലാ വീടും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഒന്നും കൂടുതൽ നമുക്ക് പറയാനും പറ്റാത്തൊരു മെക്സിക്കൻ അപാർട്ട് കുമാരി അടിപൊളി. എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ വർക്കുകളും ഒരുവിധം എല്ലാ വർക്കുകളും ചെയ്യുന്നത് പുള്ളിയാണ്. ഞാൻ തുമ്പി പൂതൻ എന്ന് പറഞ്ഞ് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ നല്ല മ്യൂസിക്കലി ഭയങ്കരമായിട്ട് അംഗീകാരം കിട്ടിയ വർക്കുകളാണ്. കാരണം മണികണ്ഠൻ അയ്യപ്പ എന്ന് പറയുന്നൊരു കലാകാരൻ ശരിക്കും എന്താ പറയുക, റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് പുള്ളിയുടെ എല്ലാ മ്യൂസിക്കിനും എല്ലാ സംഗീതത്തിനും ഭയങ്കരമായിട്ട് നമ്മുടെ പഴയ കാലത്തിൻ്റെ ഒരു ഒരു ചെറിയ എസെൻസ് അതിലുണ്ട്. ഏത് പാട്ടാണ് ഇപ്പോൾ കുമാരിയിൽ പുള്ളി പാടിയൊരു പാട്ട് ഗംഭീര പാട്ടല്ലേ, പാട്ടിനിപ്പോൾ അവാർഡ് കിട്ടി, ആ ഇന്ന് കഴിഞ്ഞ ദിവസം അംഗീകാരം കിട്ടി. അപ്പോൾ അത്രയ്ക്കും ബ്രില്ലിയൻ്റ് ആയിട്ടില്ല. ടെക്നീഷ്യന്മാരെല്ലാം എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്യു സാർ അതിന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല. കാരണം ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിലോ നമുക്കൊരു വീഴ്ച വരാൻ പാടില്ല. കാരണം ഒരാളെ തെറ്റുകൊണ്ട് എല്ലാവർക്കും പ്രശ്നമുണ്ട്. അതാണല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ മ്യൂസിക് മണികണ്ഠൻ തന്നെ, പിന്നെ നമ്മുടെ ഡി ഒ പി ഗൗതം ലെനിൻ, ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ മോനാണ്, പിന്നെ ശശിയേട്ടൻ മാഫിയ ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള. കാരണം അതിൽ അതിൽ സ്റ്റണ്ട് എന്ന് പറയുന്നത് ഇതിൽ വേറൊരു ടൈപ്പാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ എല്ലാവരും നല്ല എക്സ്പീരിയൻസായ കഴിവുള്ള അല്ലേ സാർ? യെസ് തീർച്ചയായും, നമുക്ക് അത് സർട്ടിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ കഴിവുള്ളവരാണ്, കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതെ അതെ തീർച്ചയായും. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിൽ നമ്മളെ മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ ഒരു പക്ഷേ നമ്മളിപ്പം സിനിമ എടുത്തു, സിനിമ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ റഫ് കട്ട് നമ്മൾ സിനിമ മേഖലയിലുള്ളവർ അവരെ കാണിച്ചു. പിന്നെ വേറൊരു അതായത് നമ്മൾ ലോക്കൽ ക്രൗഡ് എന്നൊക്കെ പറയില്ലേ, സാധാരണക്കാരെ പ്രേക്ഷകരെ കാണിച്ചു. അവരെക്കൊണ്ട് ഞങ്ങളെ ചീത്ത പറയിപ്പിക്കും, അവർക്ക് നമ്മളോട് ഓപ്പണായിട്ട് പറയാനുള്ള അവസരം നേരിട്ടല്ല, നമ്മളവരെ വേറൊരു മീഡിയേറ്റർ വെച്ചിട്ട് സംസാരിപ്പിച്ചിട്ട് അവരോട് പറയും ഞങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറയും, റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങളെ കേൾപ്പിക്കും. എന്ന് പറഞ്ഞാൽ പച്ചയായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ട് അതിനുള്ള ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെ വരുത്തിയ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേക്കിങ്ങാണ്. അത് നന്നാക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ഒരു സംവിധായക ടീം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഓപ്പൺ വിത്ത് എൻ ഓപ്പൺ മൈൻഡ് അല്ലേ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മക്ബൂലിനെ പറ്റിയൊക്കെ ചോദിച്ചത്, മക്ബൂലൊക്കെ പറഞ്ഞാൽ ആക്ചർ ലെസ് എക്സ്പ്ലോർഡ് നമുക്ക് പറയാം, എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അദ്ദേഹത്തിൽ. ഇതിനകത്ത് നിങ്ങൾ കാണും, നിങ്ങൾ മക്ബൂലിനെ വേറൊരു ആക്ടറെ കാണും. അതുപോലെ തന്നെ നിങ്ങളിപ്പം അപ്പാനി ശരത്തിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് കാണുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമോ എന്നൊരു തോന്നൽ അത് എല്ലാ ആക്ടേഴ്സിലും വരുന്നു. അപ്പാനി ശരത്തുണ്ട്, പിന്നെ അതുപോലെ അഭിജ സലീമേട്ടൻ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ചെയ്തിരിക്കുന്ന ത്രൂ ഔട്ട് വേഷം, അതായത് നായക വേഷം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തിൽ മൂന്ന് ഒരു കഥാപാത്രത്തിൻ്റെ മൂന്ന് കാലഘട്ടം പുള്ളി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം, ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് പറയാം. അദ്ദേഹം ചെയ്യുമ്പോൾ നമ്മൾ ഇത് അപ്പോൾ ഒരു സംഗതി പുള്ളി പറഞ്ഞത് പ്രതിഫലിപ്പിക്കുമ്പോൾ നമുക്കത് എനിക്ക് മോണിറ്ററിലത് അനലൈസ് ചെയ്യാൻ പറ്റും, കിട്ടുന്നില്ല സാർ അത് ശരിയായോ, അങ്ങനെ എനിക്ക് ഭയങ്കര ഡൗട്ട്. പക്ഷേ ഞാനതിൻ്റെ ഫസ്റ്റ് കട്ട് അന്ന് സ്പോട്ട് എഡിറ്റർ എല്ലാ വൈകിട്ടും എനിക്ക് കട്ട് കാണിക്കും. അപ്പോൾ കട്ട് കാണിക്കുമ്പോൾ ഓ ഇതാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ പുള്ളിയുടെ ചില നോട്ടുണ്ട്, ഇതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് പറഞ്ഞു. അത് എക്സ്പീരിയൻസിൻ്റെ ഒരു എക്സ്ട്രീമാണ്. ഈ ഭയങ്കര അത്ഭുതപ്പെട്ടു. നമുക്ക് സലീമേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു ചിരി വേറൊരു ഇതാണ്, പക്ഷെ പുള്ളി ആ ഒരു ചിരിയോട് കൂടിയിട്ട് ഇന്നലെ നമ്മൾ ട്രെയിലറിൽ അദ്ദേഹം ചിരിക്കുന്നൊരു ചിരിയുണ്ട്. എനിക്ക് കുറേ പേര് എനിക്ക് അതിൽ കമൻ്റായിട്ട് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ചിരി ഭയങ്കര വൈൽഡായി, ഭയങ്കര വേറൊരു മൂഡ് കിട്ടി. സലീമേട്ടൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട് അത് ഭയങ്കര ഭീകരമാണ്. ഇപ്പോൾ ചന്തുവിനായിട്ട് പറഞ്ഞ പോലെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ മാത്യു സാറിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളൊരു സിനിമ കൂടി ആലോചിക്കുന്നു, ഈ സിനിമ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകനുമായിട്ട് സംസാരിക്കുന്നത് ഞാനും മാത്യു സാറും അല്ല,
ഞങ്ങളുണ്ടാക്കി വെച്ചിരിക്കുന്ന സിനിമയിലെ കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾ കഴിവുള്ള ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൽ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഇത് ജാനകി ഉൾപ്പെടെ എല്ലാവരും സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് മാത്രമുള്ള വലിയൊരു കഴിവുള്ള ആർട്ടിസ്റ്റിൻ്റെ ഒരു നിര ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ സാറിൻ്റെ ഒക്കെ ഏറ്റവും വലിയത് അല്ലേ സാർ. ഞങ്ങളൊരു ഭാഗ്യമാണ്. പിന്നെ നാടകത്തിൽ നിന്നുള്ള സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഓഡീഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അവരെയൊക്കെ കാണുമ്പോൾ ഇവരെന്തോ 10-15 കൊല്ലമായിട്ട് ആക്ട് ചെയ്തിട്ട് ഇവിടെ സിനിമയിൽ വന്ന് അഭിനയിച്ചതാന്ന് പറയും. കാരണം റീടേക്ക് പോലും വരാത്ത രീതിയിലുള്ള ആക്ടിംഗ് ആണ്. അല്ല അതിലും ഞങ്ങൾക്ക് വേറൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് രജിയുടെ പറഞ്ഞല്ലോ. ഇപ്പോൾ തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓഡീഷൻ തന്നെ ചില ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അവരപ്പോഴും ആ തിയേറ്റർ സ്റ്റൈലിൽ നിന്ന് മാറാത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ വെച്ചില്ല. പക്ഷെ തിയേറ്ററിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഇപ്പോൾ എടുത്ത് ഞാൻ ഒരു പേര് പറയുന്നില്ല. ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നൊരു 10 പേരുകൾ കൃത്യമായ തിയേറ്ററിൽ നിന്നാണ്. പക്ഷെ അവരുടെ നാടകം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവരിവിടെ നമ്മുടെ ടൗൺ ഹാളിലൊക്കെ നാടകം വരുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ ഞാനും എൻ്റെ ചീഫ് അസോസിയേറ്റ് അമലുണ്ട്, ഞങ്ങൾ പോയി കാണും. അവിടെ അവർ വേറെ ടൈപ്പ് അഭിനയമാണ്. ഇവിടെ വരുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ പക്കം വേറെ മാറ്റമാണ്. അത് മാറാൻ പറ്റുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി നിലനിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു പിടി ആർട്ടിസ്റ്റുകൾ നമ്മുടെ സിനിമയിലുണ്ട്. ഞങ്ങൾ ഓഡിഷൻ ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങളിതിപ്പോൾ കോട്ടയത്ത് നടക്കുന്നൊരു കഥയാണ്. കോട്ടയം അപ്പോൾ ഇതിൽ കോട്ടയം ഭാഷ പിടിക്കണം. ഞങ്ങൾ കോട്ടയത്ത് നിന്നുള്ള ആളുകളെയാണ് നമ്മളിത് ചെയ്തത്, ഓഡിഷൻ ചെയ്തത്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഫസ്റ്റ് കട്ട് കഴിഞ്ഞു, ഞങ്ങൾ പ്രിവ്യൂ ഉണ്ട്, വീണ്ടും പ്രിവ്യൂ ഉണ്ട്. ഞങ്ങൾ അതിനൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞത് ഞങ്ങൾ നാട്ടുമ്പുറത്ത് ഇത് കാണിച്ചു. ഞങ്ങൾ കോട്ടയത്ത് പ്രിവ്യൂ വെച്ചു. കോട്ടയത്ത് ഞങ്ങൾ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ നിന്നുള്ളൊരു 17-18 ആളുകളെ ഈ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അതെന്തിനാന്ന് വെച്ചാൽ ഈ പറയുന്ന ലാംഗ്വേജ് കറക്റ്റാണോ. പക്ഷെ അവരൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു, കാരണം അവിടെ ആ 17 പേർക്കും ഇതറിയില്ല. ഞങ്ങൾ അവിടെ പ്രിവ്യൂ വെച്ചു അങ്ങനെ ഒരു അഭിപ്രായം രൂപപ്പെടുത്താൻ വേണ്ടി, അവരുടെ കൂടെ അഭിപ്രായം എടുക്കാൻ. അപ്പം അങ്ങനെ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ആ പ്രോസസ്സിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. ഒരു ഫാമിലി പോലെയാണ് പോയത്. ഫുള്ള് ഒരു എന്താ പറയുക, സംവിധാനജീവിമാർ സംവിധാനം സംബന്ധിച്ചിടത്തോളം സിനിമ തിയേറ്ററിൽ എത്തുക, എല്ലായിടത്തും ഇത് പതിയുക എന്നുള്ളതാണ് മെയിൻ. അപ്പം താങ്കൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വളരെ കൂളായിട്ടാണ് എങ്ങനെയുള്ള അസോസിയേറ്റ് അസോസിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ. നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. കാരണം ഏത് മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹം എഡിറ്ററാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, ക്യാമറാമാനാണ്, എല്ലാ മേഖലയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഡെക്കറേഷൻ അസോസിയേറ്റ് എന്ന് പറഞ്ഞൊരു ജോബ് മാത്രമല്ല, സിനിമയെ കുറിച്ച് ഓളിനോളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഓരോ ഇത് വേറെ ജാനകി, എനിക്ക് പറയാനുള്ളപ്പോൾ ജാനകി ഈ സിനിമയിലേക്ക് വന്നത് ഭയങ്കര വലിയൊരു സംഗതിയായിട്ടാണ്. അതായത് ഞാനും സാറും ഞങ്ങൾ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അഭിനയിക്കേണ്ടിയിരുന്നത് വലിയൊരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ ജാനകിയുടെ ഫാദറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ജാനകിയുടെ ഫാദർ എന്നോട് പറഞ്ഞു, അയ്യോ അവരെ എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒരു നോ വന്നാൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഈഗോ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കും, പറയണം ഓ അവർക്ക് വന്ന ക്യാരക്ടർ അവർ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങളെ വിളിച്ചതാണോ ഇതല്ല അവിടെ ചിന്തിക്കും. കാരണം എന്നിട്ട് കഥ കേട്ട് ആ കഥ പറഞ്ഞത് അമലാണ് പറഞ്ഞത്. ചീഫ് അസോസിയേറ്റ് ഒരു ദിവസം മുന്നേ ഷൂട്ടിൻ്റെ തലേ ദിവസം ഞങ്ങൾ എന്താ ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത് പുറത്ത് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഷൂട്ടിൻ്റെ തലേ ദിവസമാണ് എൻ്റെ അടുത്ത് അമൽ ചേട്ടനൊക്കെ വീട്ടിൽ വന്നിട്ട് സ്റ്റോറി പറയുന്നതൊക്കെ. സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ക്ലോസ് ടു മൈ ഹാർട്ടിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്റ്റോറി. അങ്ങനെ സിനിമയിലേക്ക് വരുന്നത് ചെറിയ കഥാപാത്രമല്ലോ, നാഷണൽ അവാർഡ് വിന്നറുടെ നാഷണൽ അവാർഡ് വിന്നറുടെ മകളായിട്ട് മകളായിട്ട് അതായത് അദ്ദേഹത്തെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അപ്പൊ വേറൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്നു, വലിയൊരു ആർട്ടിസ്റ്റിനെ. അപ്പൊ ഈ ഒരു ഡയലോഗ് ഇവരുടെ കയ്യിൽ നിന്ന് വന്നപ്പോ ആർട്ടിസ്റ്റിനെ ഡ്രോപ്പ് ചെയ്ത് വിളിച്ചിട്ടില്ല. പിന്നെ വിളിച്ചുകൂട്ടി മതി മതി തീരുമാനിക്കാൻ. പിന്നെ ഇപ്പൊ ചോദിച്ച പോലെ സ്റ്റേറ്റ് അവാർഡ് വിന്നറിന്റെ അത് മേടിച്ചത് ചെറിയ പ്രായത്തിലാണെന്ന്.
അപ്പൊ അത് അറിയില്ലല്ലോ, ഇതൊരു ചാടയുടെ പരിപാടിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കുട്ടി ഭാവിയിലെ നമ്മുടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ഒരു നായിക ആണ്. ഒരു സംശയം തീർച്ചയായിട്ടും, ഡോക്ടറുടെ പ്രവചനം റീടേക്കൊന്നും ഇല്ലാത്ത അഭിനയമാണ്. അല്ല, അത് ഈ സിനിമയില് ഒരു ഷോട്ടുണ്ട്, ആ ഷോട്ടിന് റീടേക്ക് എടുക്കാൻ പറ്റില്ല. അത് അത് ആ ഷോട്ട് സിനിമയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും. അതിന് റീടേക്ക് എടുത്താൽ മൊത്തം പൊളിഞ്ഞു പോകും, ഒറ്റ അതിനൊറ്റ ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാം പൊളിച്ച് വീണ്ടും നമ്മൾ മണിക്കൂറുകളോളം അത് പണിഞ്ഞിട്ട് വേണം വീണ്ടും ചെയ്യാൻ. ഇത് നമ്മുടെ സിനിമയുടെ ഏറ്റവും കാമ്പായിട്ടുള്ളൊരു ഷോട്ടാണ്. ഈ ഷോട്ട് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 15 മിനിറ്റാണ് നമ്മുടെ കയ്യിൽ, ബാക്കപ്പിന് 15 മിനിറ്റാണ്, ലൈറ്റൊക്കെ 360 വയറി ചെയ്യണം. അപ്പോൾ ഡി ഒ പിക്ക് അതിൻ്റേതായിട്ടുള്ള ടെൻഷനുണ്ട്, കാരണം പല ലൈറ്റുകളും 360 ഷെയ്ഡ്സ് പോകണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു ഷോട്ടിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഷോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഒറ്റ ടേക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് വേണ്ട അവിടെ വേണ്ട ഒരു സംഗതി അവിടെ നടക്കുന്നു. അഡീഷണൽ ഒരു സംഗതി കൂടെ അവിടെ കിട്ടിയാൽ ബോണസ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ. ഞാൻ മോണിറ്ററിൽ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ആ സീൻ കണ്ടപ്പോൾ ഒറ്റ ഷോട്ടാണ്, ആ ഷോട്ട് എടുക്കുന്നു, ഞാൻ ആ മോണിറ്ററിൽ നോക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് അപ്പോൾ അഡീഷണൽ എനിക്ക് അതിലൊരു ബോണസും കൂടി എനിക്ക് കിട്ടി. അത് തന്നത് ജാനി. അത് ആ ഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ശരിക്ക് അവിടെയാണ് സാറ് പറഞ്ഞ ആ പോയിന്റ്. കാരണം ഭാവിയിലെ ഒരു നായിക കഥാപാത്രത്തിലേക്ക് പുള്ളിക്കാരി വളരുമെന്ന് പറയാൻ അത് കണ്ടാൽ മതി. അതിലിപ്പോൾ ഈ കുട്ടി ഇപ്പോൾ 10th class പാസ്സായത് പ്ലസ് 1 ആണ്, +1 പഠിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു പക്ഷേ അത് വലിയ വലുതാവേണ്ട കാര്യമില്ല, താമസിച്ചതുണ്ടാവും. ഇനിയും അതേപോലെ ജാനകിക്ക് ഒരുപാട് റോളുകൾ കിട്ടട്ടെ, ഇതിലുമെങ്കിലും അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ക്രിക്കറ്റ് എന്ന സിനിമ വൻ വിജയമായി തീരണമെന്ന് ആശ്വസിക്കുന്നു. പിന്നെ എന്താ പറയുക, പ്രശസ്ത സംവിധായകൻ മേജർ രവിയുടെ അസിസ്റ്റൻ്റാണ്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആളാണ് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയും. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാ വില നല്ലൊരു അനന്തവി ഹൈസിലെടുത്തിട്ടുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.